എന്തു പറഞ്ഞാലും ശരി, ഈ കൊച്ചുകുട്ടിക്ക് നിങ്ങളെ കാണാതിരിക്കുന്നത് വലിയ വിഷമമാണ്. എന്റെ കുടുംബപരമായ ചില കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇവിടെ വരാൻ സാധിക്കാത്തത്. എന്നോട് പരിഭവിച്ചു, നിങ്ങൾ പ്രസവിച്ച കുഞ്ഞ് നിങ്ങളുടെ കുടുംബകാര്യത്തിൽ പെടുന്നതല്ലേ? അച്ഛൻ എല്ലാം അറിയാവുന്ന ആളല്ലേ, എന്തിനിങ്ങനെ പുതിയ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വേദനിപ്പിക്കുന്നു? ക്ഷമിക്കൂ കുഞ്ഞെ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഈ വേഷം ധരിച്ചിരിക്കുന്നത് വേദനിപ്പിക്കാനല്ല, ആശ്വസിപ്പിക്കാനാണ്. പക്ഷേ സത്യം എത്ര കാലം മറച്ചു വെക്കും? എനിക്ക് എന്റെ കുഞ്ഞിന് ജീവനാണ്. പക്ഷേ എന്റെ പഴയ കഥകൾ പുറത്തു വന്നാൽ എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ ഭർത്താവിന്റെ മനസ്സ് തകർന്നു പോകും. അതെനിക്ക് താങ്ങാൻ ഒക്കില്ല ഫാദർ. സഹനശക്തിയും ദുഃഖവും തമ്മിലുള്ള മത്സര രംഗമാണ് ഈ പ്രപഞ്ചം. ഞാനൊരു വഞ്ചകയല്ലോ. മറ്റൊരു പുരുഷന് താലികെട്ടാൻ കഴുത്ത് നീട്ടിയതിനു ശേഷമാണ് എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു തെറ്റുപറ്റി. എന്റെ അച്ഛനമ്മമാരെയും ഭർത്താവിനെയും എന്റെ കുഞ്ഞിനെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നു. അതിൽ ഞാൻ തോക്കുമെങ്കിൽ തോക്കട്ടെ, എനിക്ക് മറ്റൊന്നും അച്ഛനോട് പറയാനില്ല. എല്ലാം കഴിഞ്ഞപ്പോഴാ ഞങ്ങൾ അറിഞ്ഞത്. എടാ നിന്നെ ഞാൻ ബാല, നിന്നെ എന്തിനു കാണണം? എനിക്ക് കാണേണ്ടത് നിന്റെ മുതലാളിയ, അവനെ ഞാൻ. ബാല, നിനക്ക് എന്ത് വേണമോ ചെയ്യാം, ഇതിനെല്ലാം കൂട്ടുനിന്ന പട്ടിയാണെടാ ഞാൻ. നീ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോളൂ, പക്ഷേ ഞാൻ കൊല്ലാത്ത നിന്റെ കുഞ്ഞിന്റെ കഥ കേട്ടിട്ട്. എന്റെ കുഞ്ഞോ? ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്, അവന്റെ മനസ്സിനേറ്റ ഷോക്കാണ് രോഗക്കാരൻ. ഇനി എന്ത് ചെയ്യും ഡോക്ടർ? അവൻ ഇടയ്ക്കിടെ അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. മരുന്നിനേക്കാളും അമ്മയുടെ സാമീപ്യമാണ് അവനാവശ്യം. സോറി ഫാദർ, എന്ത് പറഞ്ഞാലും സുമയെ ഞാൻ അങ്ങോട്ട് അയക്കില്ല. ഒരു പിഞ്ച് കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനുള്ള കാരുണ്യം അവിടുന്ന് കാണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്ലീസ് ഫാദർ, എനിക്കിഷ്ടമില്ലാത്ത കാര്യത്തിൽ ദൈവത്തിന് നിർബന്ധിക്കരുത്. സാർ, അനാഥാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടി 10,000 രൂപയുടെ ചെക്ക് എഴുതിത്തരാൻ സന്മനസ് കാണിച്ച അങ്ങാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ഫാദർ, ഞാൻ സംസാരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലേ. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് ഒരു സത്യവിശ്വാസിയുടേതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഉടുപ്പ് മാത്രമല്ല, ഉള്ളുകൊണ്ട് ഞാനൊരു സത്യവിശ്വാസിയാണ്. എങ്കിൽ അങ്ങധികം സംസാരിക്കാതിരിക്കുകയാണ് നല്ലത്. രാജൻ സാർ, അമ്മയെ കാണാൻ പിടയുന്ന ഒരു കുഞ്ഞിന് മയക്കുമരുന്ന് കുത്തി വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാനിവിടെ ഓടിയെത്തിയത്. അവന്റെ ജീവൻ രക്ഷിക്കാൻ ഒരേ ഒരു ഔഷധമേ ഉള്ളൂ, അവന്റെ അമ്മയുടെ സ്നേഹം. ആ സ്നേഹം ഈ മെന്റൽ നേരെ പകർന്നു വെച്ചിരിക്കുന്ന വിഷമാണ്. അത് കുടിക്കാനും തട്ടിക്കളയാനും വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ. അതൊരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ള, ഞാനൊരു വിഡ്ഢിയല്ല. അങ്ങേക്ക് പോകാം.